Dance. ഒരിക്കലും തീരൂലേ മാമി പണി, എത്ര നേരമായി ഞാൻ കണ്ട് കണ്ട് മതിയായാലേ. എടി ഇപ്പൊ ഉച്ച വരെ ഉള്ളത് തീർന്നു, ഈ വൈകിട്ടത്തേക്കുള്ളത് ഇനി തുടങ്ങണം. അത് കുറച്ച് കഴിയുമ്പോ ദൈവമേ, ഡെയിലി അപ്പൊ അമ്മ ആയാലേ ഞാൻ ആലോചിക്കും, അമ്മി അടുക്കളയിൽ എന്ത് ചെയ്യാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അതാണ് ഞങ്ങള് പെണ്ണുങ്ങളുടെ കഷ്ടപ്പാട്. ഇത് എന്താണെന്നറിയോ, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പണി എന്നറിയോ, പാത്രം കഴുക്ക്. ഓരോരുത്തരല്ലേ ഇവിടെ കഴിക്കാൻ വരുന്നത്. പാത്രം കഴുകി കഴുകില്ലേ എന്റെ പൊന്നു. ഞാൻ വീട്ടിൽ കഴുകും മിക്കപ്പോഴും, ഞാൻ വീട്ടിൽ കഴുകും. നീ കഴുകും, നിന്റെ അത്ര ആവുമ്പോഴത്തേക്കും മുട്ടും നല്ലതും സൈഡും ഒക്കെ കഴുകും. അതുവരെ നമുക്ക് പണി. പിന്നെ നീ ഇതൊക്കെ കണ്ടു പഠിക്കുന്നതാ നല്ലത്. വേറെ വീട്ടിൽ ചെന്നാലും നീയും ഇതൊക്കെ ചെയ്യണ്ടേ. അതിനി വലിയ കാലതാമസമൊന്നും ഇല്ല, രണ്ട് മൂന്ന് വർഷം. പിന്നെ ഞാൻ വേറെ എവിടെയും പോയി ഇതൊന്നും ചെയ്യൂല. പിന്നെ ആര് ചെയ്യും അത്? അത് ഇപ്പൊ ഞാൻ കെട്ടാൻ പോണ ആളെ ഞാനും കൂടെ ഒരു പറഞ്ഞൊരു ഇതിലാക്കിയിട്ട് ഓരോ ദിവസം ഓരോ ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് കെട്ടും മാമി. കെട്ടി കഴിയുമ്പോ അറിയാം വിവരം. അല്ലല്ല മാമി, ജോലി ഉണ്ടെങ്കി ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അമ്മയ്ക്കായാലും മാമിക്കായാലും അങ്ങനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടല്ലേ. ഒന്നല്ല മോളെ, ജോലിക്ക് പോണ പെണ്ണുങ്ങളൊക്കെ എന്താ ചെയ്യണത്, രാവിലെ ചെയ്തു വെച്ചിട്ട് പോവും. പിന്നെ ചെലപ്പോ ഇപ്പോഴത്തെ കാലത്തുള്ള ചെറുക്കന്മാരൊക്കെ സഹായിക്കും കേട്ടാ, പക്ഷെ എന്നാലും പണിയുണ്ടോ? എന്തോ ഇവിടുത്തെ മുത്തശ്ശി ഉറങ്ങുവാൻ തോന്നുന്നു. അമ്മുമ്മേ, പണ്ടങ്ങാണ്ട് കൊറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്കില്, ഇപ്പൊ അത് എടുക്കാറായെന്ന്. കൊറേ വർഷമായി നോക്ക്. ഇതല്ലേ? അയ്യോ, എന്റെ എന്ന് പറയുമ്പോ ഇങ്ങനത്തെ പൈസ ഇല്ലാട്ടാ. ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോ നിക്ഷേപം. പണ്ടിട്ടായിരുന്ന പലിശയും കൂട്ടു പലിശയും മുതലും ഇല്ലാതെ ചേർന്നു വലിയ പൈസ കാണുമല്ലോ. പിന്നെ പലിശ നിരക്ക് ബാങ്കുകൾ തമ്മിൽ മത്സരം, പലിശ നിരക്ക് കൂട്ടിക്കൂട്ടി വരുമല്ലോ. പിന്നെ അമ്മ എനിക്ക് പൈസയൊക്കെ തരും, എവിടുന്ന് കിട്ടിയാലും എനിക്ക് അതിന്റെ ഒരു പങ്ക് തരും. പക്ഷെ ഇപ്പൊ കൊറച്ചധികം പൈസ ഉണ്ടെങ്കിൽ എന്റെ ഈ മാല ഒന്ന് മാറണം. എന്റെ മാല ഒന്ന് മറത്തരാ ഞാൻ പറയും. എന്നാലും ഈ ഒരു കാര്യം അമ്മ ഇതുവരെ വേണ്ടിയിട്ടില്ലല്ലോ. ഏകദേശം ഒരു ഒരു 50,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 5 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും. 5 ബാക്കി അവിടെ പോയി ആണോ? പിന്നെ ഒരു മാസം ഇങ്ങനെ കിടന്ന് ഇരട്ടി 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 ഇങ്ങനെ 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 പോവില്ലേ. സൂക്ഷിച്ചു വെക്കണം. ഷെൽഫിൽ വെക്കിയത് കഴിഞ്ഞു, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടെ കൊണ്ട് വെക്കാം. ഞാൻ പോട്ടെ. ശരി. സോപ്പിട്ട് നിന്ന മോളെ. സോപ്പിടേണ്ട ആവശ്യമൊന്നുമില്ലോ, എന്നെ ഭയങ്കര ഇഷ്ടമാ. തരും. അമ്മ തെ മുത്തെ മുത്തെ, എന്നെ ശല്യപ്പെടുത്തല്ലേ. പോ പോ പോ, എന്താന്ന് വെച്ചാ വേണമെങ്കിൽ ഉണ്ടാക്കി തിന്ന. എപ്പോ ഒരു ചിട്ടിയുടെ കണക്ക് നോക്കട്ടെ, അപ്പ അവള് വരും. പോകാൻ ഒരു വലിയ സംഭവം. ആ വലിയ സംഭവം പിന്നെ ആന. അമ്മുമ്മക്ക് കൊറേ പൈസ വരാൻ പോണ്. ആ വരട്ടെ. അമ്മ അമ്മ അമ്മുമ്മ പണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഇപ്പൊ മെച്ചുവറായി, അപ്പൊ പിന്നെ അമ്മുമ്മക്ക് പോയി എടുക്കാം. അമ്മ എന്താടി, പണ്ട് അമ്മുമ്മ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ഇപ്പൊ മെച്ചുവറായി, ഇനി അമ്മുമ്മക്ക് പോയി എടുക്കാന്നാ പൈസ കൊറേ ഉണ്ട്. മെച്ച എന്താ?
അമ്മ പണ്ട് അമ്മമ്മ ഡെപ്പോസിറ്റ് ചെയ്ത് അമ്മയോ? ആ എന്നിട്ട് അപ്പൊ ഇപ്പൊ ആ ഒരു തുക ആയിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. നിന്നോട് ആര് പറഞ്ഞു? ഞാനല്ലേ ഇപ്പൊ അവിടെ നിന്ന് കത്ത് വായിച്ചത്. ആരുടെ കത്ത്? ബാങ്കിൽ നിന്ന് വന്നാൽ ഈ അമ്മയ്ക്ക് എന്താണെന്ന് മനസ്സിലാവാത്തത്. അവിടെ ഭയങ്കര പ്ലാനിങ്, മാമിക്ക് ഇത്രയുള്ള മാല മേടിക്കണം, റൊണാൾഡോങ്കിലും ബിസിനസ് തുടങ്ങണം. എനിക്ക് അവരെ അമ്മമ്മയ്ക്കൊന്നും കിട്ടൂല പാവം. അമ്മമ്മേടെ ബുദ്ധി അവിടെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? ഇപ്പൊ വന്ന് ഞാനാണ് വായിച്ചത്. പൈസ വന്നില്ലല്ലോ. പൈസ വന്നില്ല, നമ്മളിനി പോയി എടുക്കണം. മറക്കേ മറക്കേ പോ. അല്ല, പണ്ട് നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോ ഒരു ഡിപ്പോസിറ്റ് ചേർന്നതായിട്ട് എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. എന്തായാലും ബാങ്കിൽ പോവാം. ഇപ്പൊ നാളെ എനിക്ക് കിട്ടും ലീവ് കിട്ടും, മറ്റന്നാള് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ബാങ്കിലോട്ട് പോവാം. സമയം കിട്ടുമ്പോ ട്രങ്കിനകത്ത് വല്ലതും പാസ്ബുക്ക് ഇരിപ്പുണ്ടോ നോക്കണം. പാസ്ബുക്കും അത് സംബന്ധമായ എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിലും എവിടെ പോയി തപ്പാനാ അത്? അതില്ലാതെ അല്ല ഓരോ കാര്യം. ഞാൻ ഏച്ചി അട ഉണ്ടാക്കിയടാ, ഞാൻ അമ്മേനെ അതുകൊണ്ട് വിളിക്കാൻ വേണ്ടി വന്നതാ. അതെ മണം അടിച്ച ഇവിടെയും അല്ലേ എടയാ? ഇത് വേറെ അടാ. ഇതെന്ത് വേറെ അല്ലേ അടാ? നീ എന്തല്ലേ കൊണ്ട് ഉണ്ടാക്കിയത്? പട്ടയല്ലേ? ഞാൻ പൂപ്പരത്തിലല്ലേ കൊണ്ട് ഉണ്ടാക്കി. ഓ, എന്നാലും പൊടി കുഴക്കണല്ലേ ഒരേപോലെ തന്നെയല്ലേ? ഇലക്കല്ലേ ഉള്ളു വ്യത്യാസം. അച്ഛൻ പണ്ടെന്തോ ഡെപ്പോസിറ്റ് ആണ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് മെച്ചുർ ആയി ബാങ്കിൽ പോയി എടുക്കാൻ വേണ്ടിയുള്ള കത്ത് വന്നാ. അച്ഛന്റെ അമ്മയുടെ പേര് തുടങ്ങണല്ലേ, അമ്മയല്ലേ നോമിനി, ഇനിയിപ്പൊ അമ്മയ്ക്കില്ലെന്നുള്ള അവകാശം. ശരിയാ ശരിയാ. എന്തേ അതിനെ പറ്റി കൂടുതലൊന്നും അറിയണ്ടേ? എന്തിനറിയുന്നത്? അച്ഛനമ്മക്ക് വേണ്ടി ഇട്ടു, അത് അമ്മയുടെ പൈസ, അമ്മയുടെ ഡെപ്പോസിറ്റ്, നമ്മൾ എന്തിനൊക്കെ അറിയാൻ നിൽക്കണതല്ലേ. ഞാൻ ചെല്ലട്ടെ. അമ്മ അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടി പാല് മുത്തിന്റെ കൊടുത്തുവിടാട്ടാ. പാല എന്താ പാല് കേട്ടിട്ടില്ലേ? അമ്മ പാല് കുടിക്കുന്ന ശീലം എന്ന് പോലും തുടങ്ങി. വീട്ടില് പാല് മേടിക്കുന്നുണ്ട്, അത് മുഴുവൻ തീരാറില്ല. അപ്പൊ ബാക്കി വരുന്നത് മിച്ചം വരുന്നത് ബാക്കി വരുന്നത് വയന്ന് വീണേ. ബാക്കി വരുന്ന ചാണകമൊന്നും അല്ലല്ലോ, പാലല്ലേ പശുവിന്റെ പാല്, അത് കുടിച്ചോർത്ത് കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മയ്ക്ക് നല്ല ശക്തിയും ബലവും ഒക്കെ വരട്ടെ. ഇല്ലിന് കൊണ്ടുവന്ന് കൊടു. ആ കൊണ്ടുവന്ന് കൊടുക്ക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ പെരുമാറാൻ പോണത്? അമ്മ കഴിക്കാൻ വാ. അല്ല എനിക്ക് ഇപ്പൊ വേണ്ട, പിന്നെ ചൂടോടെ കഴിച്ചാലേ അതിനൊരു ടേസ്റ്റ് ഉള്ളു. അല്ല അപ്പൊ നീ ഇവിടെ ഇല്ലമ്മ. എനിക്കെങ്ങും വേണ്ടമ്മ, ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് മതിയാ. എണ്ണം പിന്നെ മതിയാ. വേണോ ഇനി? പറഞ്ഞു. നല്ല മീനല്ലേ അമ്മേ? നല്ല പച്ച മീനായിരുന്നേ. അത് സാരമില്ല, അത് കഴിക്കും. നമ്മളും പറഞ്ഞു കഴിക്കും കേട്ടോ. അമ്മ നമുക്കും കൂടെ വരുന്നതാ. എടി നിന്റെ പ്ലേറ്റിൽ ഇരിക്കുവല്ലേ എടി മുത്തെ, നിനക്കും ഇല്ലേ? ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ വയറ് കീറിപ്പോ. അമ്മ കഴിക്കട്ടെ, അമ്മക്കാ കൊതി മീനിന്. അങ്ങനെ മീൻ കഴിച്ചാ കീറുന്ന വയറൊന്നുമല്ലേ, ഇത് കൊടങ്ങാവള ഫാമിലിയല്ലേ. നീ ഒരുപാട് കഴിക്കണ്ട, അപ്പുറത്തുനിന്ന് കഴിക്കാനുള്ളതല്ലേ. അവിടെ ഇന്ന് കൊഞ്ച. അവിടെ കൊഞ്ചാണെന്ന് എനിക്കറിയാലോ, ഞാനാണല്ലോ മേടിച്ചോണ്ട് കൊടുത്തത്. ഞാനാ ലെല്ലി എടുത്ത് പറഞ്ഞ എവിടെയെങ്കിലും കാശ് കൊടുത്ത് വെച്ചത്. അമ്മക്ക് അപ്പൊ കൊഞ്ച വേണമെങ്കിൽ എന്നോട് പറയാൻ. ഞാൻ എന്താ, ഞാൻ വെച്ചു തരൂലേ? അല്ല, ഞാൻ കാലത്ത് അവള് എന്റെ അടുത്ത് ചോദിച്ചു അമ്മക്ക് എന്തോ മീൻ വേണോന്ന്. ഞാൻ പറഞ്ഞു കൊഞ്ച ആയാ കൊള്ളാന്ന് പറഞ്ഞു. നാളെ ഇനിയിപ്പോ എന്താ വേണ്ട അമ്മക്ക് കഴിക്കാൻ? ഉച്ചക്ക് പിടികിട്ടി പിടികിട്ടി ലില്ലി പെണ്ണിന്റെ ട്രാക്കിലേട്ട് തങ്കച്ചേട്ടത്തി ഓടി കേറു അല്ലേ. കഴിച്ചു കഴിഞ്ഞോ? നീ കഴിച്ചു കഴിഞ്ഞോ? എന്നാ വേഗം കഴിച്ചിട്ട് എഴുന്നിട്ട് പോവാൻ നോക്കിക്കേ. കൂടുതൽ വർത്താനം പറയാൻ നിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് കേട്ടോ. മേളി ആ ലില്ലിപ്പണ്ണ് കഷ്ടപ്പെട്ട് കൊഞ്ച്
കറിയും ചീനിയും എല്ലാം റെഡിയാക്കി. അത് കഴിക്കാൻ അമ്മ സമ്മതിച്ചില്ലല്ലോ. ആര് സമ്മതിച്ചില്ല? ഞാനാണ് സമ്മതിക്കരുത്. കുറെ കറി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, സമയത്തിന് ചോറുണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കണം. അതറിയാവോ? ക്ലീറ്റസ് എവിടെ പോയി? ഓ, ക്ലീറ്റോടെ കാര്യമൊന്നും പറയാതിരിക്കല്ലേ ഭേദം. എന്തെന്നാ പറയണത്? ഇപ്പൊ അതിനെ എലക്ഷൻ വന്നാ അതിന്റെ പുറകെ അങ്ങോട്ട് പോകും, വേറെ എന്തെങ്കിലും വന്നാ അതിന്റെ പുറകെ പോകും. എലക്ഷൻ കഴിഞ്ഞാൽ എലക്ഷൻ വിശദീകരണ കമ്മിറ്റി എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകും. കുടുംബവും നോക്കൂല, പിള്ളേരെ നോക്കൂല, എന്നെ നോക്കൂല, അതിന് അതിന്റെ വഴി. ഈ പെങ്കൊച്ച് ഇത്രയും വലുതായി, ഇവളിനി കല്യാണം കഴിപ്പിക്കണം, പഠിപ്പിക്കണം. ഞാൻ എന്ത് ചെയ്യും? ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഓർത്താ എനിക്ക് ഒരു സമാധാനം ഇല്ല. എന്റെ അമ്മേ, അവളെ കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ പിടിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ വിഷമിക്കണ്ട. എങ്ങനെ ബോള് കറങ്ങി തിരിഞ്ഞ് തങ്കം ചേട്ടത്തിയുടെ കാൽക്കലെത്തി? എന്തുവാടാ, എവിടെയോ ബോള് കളിക്കാൻ പോണ കാര്യം പറയുന്നതാ? ഓഹോ, അവിടെ അപ്പൊ ഗൂഢാലോചനകൾ പലതും നടക്കുന്നുണ്ട്. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ചില്ലറ ഗൂഢാലോചന അല്ല, തങ്കച്ചേട്ടത് സെന്റിമെന്റൽ അപ്രോച്ചിലൂടെ അമ്മയെ തള്ളിയിട്ടുള്ള പരിപാടി. എനിക്കറിയാം, എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ചേച്ചി നേരത്തെ തന്നെ അമ്മേനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത്. ക്ലീറ്റോച്ചാന്റെ വരുമാന ഇല്ലായ്മയും മുത്തിന്റെ ഭാവി ജീവിതവും പിന്നെ അമ്മയുടെ കൊതികളുണ്ടല്ലോ ആഹാരം ഇഷ്ടപ്പെട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അമ്മ അതിനകത്ത് വീണ് പൈസ മിക്കവാറും അവിടേക്ക് തന്നെ പോകും. അങ്ങനെ ഒന്നും വീഴത്തൊന്നും ഇല്ല അമ്മ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയുന്നേ, ലില്ലിപ്പണ് ആഹാരം തരുമെങ്കിലും മീൻ മേടിച്ച് പാത്രത്തിൽ ഇരുന്ന് അങ്ങനെ അമ്മയുടെ പ്ലേറ്റിലോട്ട് വരുന്നത് തോന്നിയ സമയത്ത് എല്ലാം കൊടുക്കുന്നത് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തരുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആണാ ആണാ, അച്ചാച്ചൻ ഒന്ന് വന്ന് നോക്ക്, ചോറും കറി എല്ലാം റെഡിയായിരുന്നു. അതിനു മുമ്പ് എന്നെ ചേച്ചി അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി കളഞ്ഞു. അതാണ് ചേച്ചിയുടെ മിടുക്ക്. ആ മിടുക്ക് എന്തുകൊണ്ട് ലില്ലിപ്പണ്ണിനില്ല? നാളെ ആവട്ടെ, നാളെ ആവട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഉച്ചയാകുമ്പോൾ തന്നെ ഈ ഗ്രില്ലങ്ങ് അടക്കും. അപ്പൊ അമ്മ ഇവിടെ എങ്ങനെ പോകുന്ന എനിക്കൊന്നും അറിയാം. അങ്ങനെ അന്ന് പൈസ എടുക്കുന്ന നമ്പറേ ഗ്രില്ല് തുറക്കുകയാണ്, അവിടെ കിടക്കണം. അത് വേണ്ട, അത് ചേച്ചി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എനിക്ക് മൊത്തത്തിൽ കിട്ടിയ ഒരു 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 ഇതെന്ന് പറയുന്നത് ഈ പൈസ മുത്തിന്റെ ഭാവി ജീവിതത്തിലേക്ക് നീക്കി വെക്കാൻ ഒരു പ്ലാനിംഗ് ഉണ്ട്. അല്ല, അത് കുഴപ്പമില്ല, അവൾ നമ്മുടെ കൊച്ചല്ലേ, അവൾക്ക് എന്തെങ്കിലും കൊടുത്തോട്ടെ. എന്റെ അച്ചാച്ച എനിക്ക് അതിന് മാത്രം പൈസ ഒന്നും വേണ്ട. ദഹിമാല വേണ്ട, ഇത് ഇതൊരു പവനേ ഉള്ളു, ഇതൊരു രണ്ട് രണ്ടര പവനാക്കണം, എനിക്ക് അത്ര മാത്രം മതി. ബാക്കി അമ്മ കൊടുത്തോട്ടെ, മുത്തിന് കൊടുത്തോട്ടെ, എനിക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹമുള്ളു. ഈ ചേച്ചിക്കാണ് ആക്രാന്തം. പക്ഷെ ആ ആക്രാന്തത്തിന്റെ പിടി കണ്ടിട്ട് ലില്ലിപ്പണ്ണിന് കിട്ടാൻ സാധ്യത കുറവാ. നല്ല ബുദ്ധി വർക്ക്ഔട്ട് ചെയ്യണം മോളെ. കാര്യത്തെങ്കിലും അച്ഛൻ എന്റെ കൂടെ നിക്കണം കേട്ടോ. കൂടെ ഉണ്ട് ലില്ലിപ്പണ്ണ്. മരുന്നുണ്ട് അമ്മ. അല്ലേ, എല്ലാം ആ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്. ലില്ലിപ്പണ്ണിന് ആകെപ്പാട് സങ്കടം. ലില്ലിപ്പണ്ണിന്റെ ഈ നൂല് പോലുള്ള മാലേ അതിങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നു. അപ്പം മാറ്റി മേടിക്കാൻ പൈസ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പൊ പൈസ കിട്ടുമല്ലോ, അത് നിനക്ക് പൈസ മേടിച്ച് മാറാൻ. അപ്പൊ ലില്ലിപ്പണ്ണ് പറയാ വേണ്ടത്. എന്താടി അങ്ങനെ പറഞ്ഞത്? നീ കാശ് കിട്ടട്ടെ, ഞാൻ തരാം. അതമ്മ പൈസ തരുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ അമ്മയോട് പിണക്കുക. പിന്നെ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചത്. അമ്മ എന്നോട് പറയാതെ ചേച്ചി എടുത്ത് പോയി ചോറുണ്ട്. അവള് നിർബന്ധിച്ചു മോളെ. ആ ചേച്ചി അല്ലല്ലോ അങ്ങനെയാ. അമ്മക്ക് കപ്പയും ചെമ്മീൻ കറി എടുക്കട്ടെ. ഇപ്പൊ വേണ്ട മോളെ. എന്നാ എനിക്കെടുക്ക്. അമ്മക്ക് വൈകിട്ട് ചായയുടെ എന്ത് വേണം? പഴംപൊരി മതിയാ? പഴംപൊരിയും ബീഫ് കറി നല്ല കോമ്പിനേഷൻ. ഇല്ലിപ്പണ്ട് പൈസ എടുത്തോളൂ, ഞാൻ തക്കര പോയി മേടിച്ചോണ്ട് അവൻ പറഞ്ഞത് തന്നെ ആവട്ടെ. വേണം, അമ്മക്ക് വേണം. ചെല്ല് ചെല്ല്. അതെ, അമ്മയ്ക്ക് രാത്രി കുഴിമന്തി വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അതേപോലെ ഇനി ഇഷ്ടപ്പെട്ട എന്താകാരം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അമ്മ ഓർഡർ ചെയ്താൽ ഇപ്പം നടക്കും. രണ്ട് കുഴിമന്തി. ഉറങ്ങില്ലേടേ? വീട്ടിൽ എന്താ ആലോചിച്ചു? അന്നില്ല, എന്റെ ഉറക്കം പോയി കിട്ടി. എന്നാലും ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ വാങ്ങിച്ചു കൊടുത്ത കുഴിമന്തിയും കഴിച്ചിട്ട് അമ്മ അപ്പുറത്ത് ചേച്ചിയുടെ അടുത്ത് പോയി കിടന്നേക്കുന്നത് അത് ശരിയാണോ കാണിച്ചത്? ആ ചേച്ചി നിർബന്ധിച്ചോണ്ടാ പോയത്. ചേച്ചിക്ക് വല്ല കാര്യം ഉണ്ടാ ഇങ്ങനെ നിർബന്ധിക്കേണ്ടത്? അവളമ്മയല്ലേ, അപ്പൊ വിളിച്ചോണ്ട് പോയി കിടന്നേക്കുന്നത് കുഴപ്പമോ?
അമ്മ വരുമ്പോ ഇവിടെ കിടന്നല്ലേ ഉറങ്ങുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ചേച്ചി വിളിച്ചോണ്ട് പോയി പോയിട്ടുണ്ടാഗ്രഹം ഒന്നുമല്ല. നാളെ എന്ത ദിവസം? ബാങ്കിൽ പോണ ദിവസം. അതുകൊണ്ട് ചേച്ചി നൈസായിട്ട് കൊണ്ടുപോയത് അമ്മേനെ. ചേച്ചിയുടെ എന്തൊരു ബുദ്ധിയായട്ടാ. ഒരു സ്നേഹം ഒന്നും അല്ല ഇതെന്തെന്നറിയോ? അമ്മ എന്നോട് പറഞ്ഞ് ഈ മാല ഒന്ന് വലുതാക്കി തരാന്ന് പറഞ്ഞു. അതെങ്ങനെയോ ചേച്ചി അറിഞ്ഞിട്ടുണ്ട്. ഈ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ചേച്ചി ഇല്ലാതാക്കും. കുഴിമന്തി പിടിച്ചു കൊടുത്തല്ലേ? ഞാൻ അങ്ങനെയൊന്നുമല്ല വാങ്ങിച്ചു കൊടുത്തത്. അമ്മ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അല്ലാതെ ഏട്ടന്റെ വെങ്ങളെ പോലെ എനിക്ക് അത് അതിബുദ്ധി ഒന്നും ഇല്ല. ചേച്ചി എന്താ കാണിച്ചിരിക്കുന്നത്? അമ്മയുടെ കയ്യിലെ പൈസ മൊത്തം അടിച്ചു മാറ്റാനായിട്ട്? ഇതൊന്നും ആർക്കും അറിയത്തില്ല എന്നാ ചേച്ചി വിചാരിച്ചത്. രണ്ടുപേരും കണക്ക് തന്നെ. ഞാൻ ഒരു കാര്യം പറയാം ലില്ലി, ഞാൻ അവളുടെ അടുത്ത് നിന്റെ അടുത്ത് വെച്ചാൽ എനിക്ക് പറയാൻ ഒറ്റ കാര്യമുണ്ട്. നമ്മൾ അന്യന്റെ വക ആഗ്രഹിക്കാതിരിക്കുക. നമ്മൾ നമ്മക്ക് അർഹിക്കുന്നതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും. ഇത് അന്യന്റെ വകയാണ് ഏട്ടാ. ഏട്ടൻ അമ്മ എന്ന് പറഞ്ഞാരാ? എനിക്ക് അന്യയാണോ? ഓ, അതും വല്ലാത്തൊരു വർത്തമാനായി പോയി ഏട്ടാ. ഏട്ടനോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതി. അയ്യോ അയ്യോ, നിർത്തിയേക്ക്. നമ്മള് കഷ്ടപ്പെട്ട് ആരെ കണ്ട് മോഹിക്കരുത്. നിനക്ക് വല്ല ഞാൻ മേടിച്ചേരാം. അയ്യോ വേണ്ടേ. രണ്ട് മഹിളാരത്നങ്ങളോടായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങളിങ്ങനെ കുണ്ടക്കറ് കൊടുത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? എന്നെ കൊണ്ട് കൂടുതൽ വർത്തമാനം പറയിപ്പിക്കരുത് റൊണാൾഡോ. നീ ഒട്ടും ശരിയല്ല. ഞാൻ കുണ്ടക്കറവ് എടുത്തെങ്കിലേ അത് കണക്കാ. അറിയാൻ പാടില്ലേ? അറിയാൻ പാടില്ലേ? ഈ പൈസയുടെ കാര്യം കിട്ടിയതിന് നിന്റെ കയ്യിൽ എഴുത്ത് കിട്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തറിയിക്കാതെ ആ പൈസ മുഴുവൻ എടുക്കാൻ നോക്കിയതല്ലേ? അമ്മയടുത്ത് വന്ന് പറഞ്ഞല്ലോ. വിളിച്ചു പറഞ്ഞത് ചേച്ചി അത് അറിഞ്ഞപ്പോ തന്നെ ഇവിടെ വന്നല്ലോ. എങ്ങനെ അറിഞ്ഞു? അവളോട് എന്നോട് പറഞ്ഞു പറയാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ ഇപ്പൊ വലിയ പറയണ്ട. പറഞ്ഞു വേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട, എന്റെ ഭാഗ്യത്തിന് ഞാൻ അറിഞ്ഞു. ഇതൊക്കെ അനാവശ്യമാണ്. ഇതൊക്കെ ഇത്തിരി കൂടുതൽ നീ പോമുത്തെ. എനിക്ക് അതാണ് ഞാനൊന്ന് പറയത്തില്ല. അല്ലെ, പിന്നെ അവിടെ ആളെ വിടണോ ചേച്ചി എടുത്ത് പറയാനായിട്ട്? അതിന്റെ ആവശ്യമില്ല. അല്ല, ഞാൻ നോക്കട്ടെ. ഈ അറിയാത്തളന്തിനെ ഇലയടയും ഒക്കെ പുഴുങ്ങിക്കൊണ്ടുവന്ന് അമ്മ ക്യാൻവാസ് ചെയ്യാൻ നോക്കി. എന്റെ അമ്മേനെ ഞാൻ ചാക്കിടാൻ നോക്കണോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, എന്റെ അമ്മയ്ക്ക് ഞാൻ ഇന്നും ഇന്നലെ ഇലയടയുണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് ഞങ്ങൾ ഇപ്പോഴാ കണ്ടത്. അച്ഛാ, എത്ര ദിവസമായിട്ട് അമ്മ ഇവിടെ നിൽക്കുക? ഒരു ദിവസമെങ്കിലും ചേച്ചി അവിടെ കൊണ്ടുപോയി വിളിച്ചു കണ്ടു കഴിഞ്ഞപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അമ്മയ്ക്ക് അമ്മമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ പറയാം. സ്നേഹം ഇല്ലെന്ന് ഞാൻ പറഞ്ഞ അല്ല. പൊന്നോ അമ്മയുടെ മോള് തന്നെ സമ്മതിച്ചെടി നിന്നെ. എന്ത് സമ്മതിച്ചത്? ഇപ്പൊ തോന്നിയാസല്ലേ നീ പറഞ്ഞത്? എന്റെ അമ്മേനെ പൈസ കണ്ടിട്ടാണോ ഞാൻ സ്നേഹിക്കുന്നത്? ആണോ? അങ്ങനെ എന്റെ പ്ലാൻ തലയും കുത്തി നിൽക്കാൻ പോടുന്ന്. ഞാൻ ചോദിച്ചതല്ല, ഈ പൈസ ആര് ക്ലീറ്റ മച്ചോട് പറഞ്ഞോ? നീ എങ്ങാനും പറഞ്ഞ നാക്ക് പിഴുതി ഞാൻ താഴ്ത്തിടും. ഞാൻ പറയും റൊണാൾഡോ ക്ലീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈസ അപ്പൊ തന്നെ എടുത്ത് വേറെ എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്ത് അത് കായം കരുത്തി കളയും. എനിക്ക് ഈ കൊച്ചിന് വേണ്ടിട്ട് ഇച്ചിരി പൈസ മാറ്റി വെക്കാനുള്ളത്, അവളെ പഠിപ്പിക്കാനുണ്ട്, അവളെ കെട്ടിക്കണം. ഇതൊന്നും നടക്കൂല. ഹലോ, കളിക്കുന്ന മഹതിയുടെ പ്ലാൻ എന്താ? ഈ കൊണ്ടുവരുന്ന പൈസ മൊത്തത്തിൽ വേണമെന്നുണ്ടോ? മൊത്തം വേണമെന്ന് ഞാൻ പറഞ്ഞ. എനിക്ക് മൊത്തവും വേണ്ട, പകുതിയും വേണ്ട, ഒന്നും വേണ്ട. ഇതേ ഈ പൊട്ടിയ മാല ഒന്ന് മാറ്റണം. അവളുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തോട്ടെ, എനിക്കൊന്നും വേണ്ട. മൊത്തം എടുക്കുന്നുള്ളതൊന്നല്ല, ഒരു പണിയില്ലാത്തൊരു തന്തയുടെ മോളാ ഇത്. ഇതിന് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ? അതിന്റെ ആദ്യം നിങ്ങക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. വഴക്ക് നട്ട്. ഇപ്പൊ മറ്റം പോയി ബാങ്കിൽ പോയൊക്കെ വന്നാൽ അമ്മയും കൊണ്ട് തിരിച്ച് പൈസ ആയിട്ട് ഇങ്ങോട്ട് വരും. മഹാലക്ഷ്മിയും കൊണ്ട് വരുമ്പോ മോൻ കറിപ്പിക്കരുത്. അവിടെ ഇങ്ങനെ ചിരിച്ചു കളിച്ചു നിക്കണം. എനിക്ക് എന്താ പിണക്കം? ഒരു പിണക്കവും ആണല്ലേ മാമ ക്ഷീണിച്ച വെള്ളം വല്ലതും എടുക്കായിരുന്നു അമ്മക്ക്. കെട്ടിയൊന്നും കാണുന്നില്ലല്ലോ. എന്തായി? ഓ, ഒന്നുമില്ലടിയാ അച്ഛനെ.
ആ സമയത്ത് ഉള്ളതുകൊണ്ട് ഇട്ട്. പക്ഷെ എന്നാലും നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ. എന്നാ അച്ഛൻ ആ ഒരു സമയത്ത് ഒരു 10 രൂപ കിട്ട്. അതെല്ലാം കൂടെ ഇപ്പൊ ഏകദേശം 10-22 രൂപ. മക്കളെ, ഇന്ന് ഞാൻ എവിടെ കിടക്കേണ്ടത്? അവിടെ കിടക്കണോ ഇവിടെ കിടക്കണോ? എന്തോന്നാണ് എന്റെ ആഹാരം എന്ന്? അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ? കുഴിമന്തി കാതാകുക. Aliens.